ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞാൻ ഡിസൈൻ ചെയ്ത കുറച്ച് ചുരിദാർസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ ടോപ്പാട്ടോ. ഇത് ഞാൻ ഗോൾഡൻ കളറിൻ്റെ ബീഡ്സും പിന്നെ ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവറൊക്കെ ചെയ്തത്. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവറും ലീഫും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ നടുവിലൊക്കെ സ്റ്റോണും വെച്ചിട്ടുണ്ട്. ഒരു പക്ക പാർട്ടി വെയർ ആയിട്ട് തന്നെ ചെയ്തതാണ്. ഇപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനും ആണ്. പിന്നെ നമ്മൾ ഹിജാബ് യൂസ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വേസ്റ്റ് ലൈനായിട്ട് എംബ്രോയിഡറി കൊടുത്തത്. പിന്നെ ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഇവിടെ ചെസ്റ്റിൽ ഹാർട്ട് ഷേപ്പ് എംബ്രോയിഡറിയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ല. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇതിലത്തെ ഫ്ലവേഴ്സൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് സീക്വൻസും ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മതിയാക്കിയത് കുറച്ച് ചെയ്തപ്പോൾ പിന്നെ ഞാൻ മതിയാക്കി ടൈം കിട്ടിയില്ല ഫുള്ളാക്കാൻ. അപ്പോൾ അതാണ്. പിന്നെ ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ സൈഡിൽ ഊളനൂല് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലും ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. നമ്മൾ ഓപ്പൺ ഇല്ലാതെ അടിക്കുന്ന ടോപ്പല്ലേ, അപ്പം കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത്. പിന്നെ അതൊരു മോഡലും ആയി, ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മോഡൽ ലുക്കും ആയി. ഇപ്പോൾ ഉള്ളിൽ ഇതേപോലെ ഞാൻ 2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് കൊടുത്തത്. രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിന് ഇതേപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹൈനെക്കാണ്. അപ്പോൾ ഇതാണ് വേറൊന്ന്. പിന്നെ ഇത് ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ നെക്കിനും താഴെ ഉള്ള ഈ ഭാഗത്തും ലേസ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലേസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി വിൽക്കിട്ടു കേട്ടോ. സീക്വൻസ് അങ്ങനെ ടൈലറിങ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലുണ്ടാവും. പക്ഷേ ഇത് ഞാൻ വാങ്ങിയതല്ല, അത് ഞാൻ എൻ്റെ പഴയൊരു അനാർക്കലി ചുരിദാർ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ മോഡൽ ഔട്ടായതുകൊണ്ട് ഞാനത് സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് ഇതിന് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരീക്ഷണം നടത്താമല്ലോ. പിന്നെ ഇതിൻ്റെ സ്ലീവിന് ഞാൻ ഇതേപോലെ റെഡ് കളറ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫുള്ള് ഞാൻ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വശത്ത് ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് റെഡ് കളറ് ഷോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡ് കൊടുത്തത്. താഴെയുള്ള വർക്കിൽ റെഡ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ചുരിദാറാണ് കേട്ടോ. ഇതിന് ഞാൻ ഫസ്റ്റ് ഇത് ഷോളിൻ്റെ ഫസ്റ്റ് ഞാൻ ഇതിന് ഷോളാണ് കേട്ടോ വാങ്ങിയത്. എന്നിട്ട് ഷോളിൻ്റെ ഒരു പീസ്, ഷോള് വെച്ചാൽ നമ്മൾ മുറിച്ച് ഫാബ്രിക് മുറിച്ച് വാങ്ങിയത് തന്നെയാണ് ഷോളാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഷോളിൻ്റെ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിന് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണം, അത്ര ഒന്നും പണിയില്ല. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഗോൾഡൻ കളറിൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ പോയിണ്ട്. ഷോളിന് ഞാൻ അതേപോലെ തന്നെ ടോപ്പിൻ്റെ പീസ് ബോർഡറായിട്ട് കൊടുത്തേക്കാണ്. അപ്പം ഞാൻ യെല്ലോ കളറ് പാൻ്റാണ് ഇതിന് യൂസ് ചെയ്തത്. അപ്പോൾ യെല്ലോ കളറ് ഒരു പൈപ്പിംഗ് നെക്കിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു റയോൺസ് മെറ്റീരിയൽ ഉള്ള ടോപ്പാട്ടോ. അത് ഞാൻ ഓർഡിനറി യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു പീസ് ഇവിടെ വേറെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുത്താണ്, അടിയിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഞാൻ ഇത് അതേപോലെ വേറൊരു ടോപ്പിൻ്റെ പീസാണ് കേട്ടോ, ഈ ബ്ലാക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതിന് ഫ്രണ്ട് വശത്ത് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ലീവിലും ഇതേപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതും അതേപോലെ വേസ്റ്റ് ലൈൻ എംബ്രോയിഡറിയാണ്. അപ്പോൾ അത് കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ഇത് ഞാൻ സാരി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറാട്ടോ, പ്ലെയിൻ സാരി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൽ ആ മിറർ വർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാഫ് ബീഡ്സിൻ്റെ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സും ആണ് ഇതിൽ വെച്ചത്. പിന്നെ ഫാബ്രിക് 3D യൂസ് ചെയ്തിട്ടാട്ടോ അത് ഞാൻ മിറർ ഇവിടെ ഒട്ടിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇത് ഞാൻ കുറേ വാഷ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാൻ്റാണ് ഇത് കാണുന്നത്. അപ്പോൾ പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും ആണ്, പട്യാല പാൻ്റ് അല്ല, സോറി, പലാസോ പാൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ
മേൽവശത്ത് മാത്രമാണ് വർക്ക് കൊടുത്തത്. താഴോട്ടേക്ക് ഒന്ന് പ്ലെയിൻ ആണ്, താഴത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു ഫറാഷ പർദ്ദാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ 3 മീറ്റർ തുണി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഹാൻഡ് വർക്ക് ഒന്നല്ല കേട്ടോ, ഇത് ഞാൻ വാങ്ങിയിട്ട് വെച്ചെടുത്തതാണ്. അപ്പോൾ ഇത് സ്റ്റോണും ത്രെഡും കൂടി കൂടിയിട്ടുള്ളൊരു ഫ്ലവർ ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇതിന് 1 ന് 12 രൂപ ഇനി റേറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു 10 എണ്ണം വാങ്ങിയിട്ടാണ് ഞാൻ, 120 രൂപ ആയി. എന്നാലും നമുക്ക് നല്ല ലാഭമാണ്, റെഡിമെയ്ഡ് പർദ്ദ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ്. അപ്പോൾ ഞാനിത് സ്ലീവിലും പിന്നെ പർദ്ദൻ്റെ ഫ്രണ്ട് വശത്തും ആണ് വെച്ച് കൊടുത്തത്, ബട്ടൺ മോഡ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പർദ്ദ കേട്ടോ, ഇത് ഓൾഡ് പർദ്ദൻ്റെ സ്ലീവ് മാത്രം മേക്ക് ഓവർ ചെയ്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.